ഇപ്പൊ ഭയം തോന്നുന്നു? പേടിയൊന്നുമില്ല. അപ്പൊ അർഷനയ്ക്ക് ഈ കത്രിയ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേദന വന്നു? പിന്നെ വലിയ സർജറിയാണ് ചെയ്തത്. നമ്മൾ അതുവരെ ചെയ്ത സിസേറിയനും ഒന്നുമല്ല, അത്രയും വലിയ ആ കത്രിയ റിമൂവ് ചെയ്തു. പിറ്റേ അനസ്തേഷ്യന്റെ എഫക്റ്റ് വിട്ടിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുമ്പം ഈ ഒരു നട്ടലിനെ വെക്കുന്നത് നമുക്ക് ആ വേദന തരാ ഇല്ലാതിക്കാനുള്ളതാ. പക്ഷെ പിറ്റേ ദിവസം നമുക്ക് ഒരു വെള്ളം ഒരു മൂന്നാമത്തെ ദിവസം അങ്ങനെ തരുന്നത്. അപ്പൊ ആ വെള്ളം അങ്ങനെ തൊണ്ടയിലേക്ക് ഒഴിച്ചപ്പോ തന്നെ ഇറങ്ങുന്നില്ല. ഇറക്കണമെങ്കിൽ ഞാനൊന്ന് ഇത് കൊടുക്കണല്ലോ, ഒരു ബലം ഒരു ഫോഴ്സ് കൊടുക്കണല്ലോ. പക്ഷെ അത് കൊടുക്കാൻ പറ്റില്ല, കിടന്ന കിടപ്പിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പൊ അനങ്ങാൻ പോലും കാലിന്റെ വിരൽ അനക്കിയാൽ വേദന, അത്രയും വേദന. ഞാൻ മരിച്ചു പോകുന്നു ഉറപ്പിച്ച വേദന. അതിന് ഉമ്മാണ് അടുത്തുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ ലോക പേടിന്റെ ആളാണ്. ഏറ്റവും ഞാൻ അപ്പൊ ഉമ്മ പേടിക്കരുത്, അപ്പൊ എന്റെ വേദന അറിയുകയും ചെയ്യരുത്. പക്ഷെ ഞാൻ ഉമ്മനോട് പറഞ്ഞു ഡോക്ടറിനെ വിളിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഓടി വന്നു. എന്താന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം മരിക്കും ഉറപ്പാണ്, ഇനി അത്ര എനിക്ക് എല്ലാ ലെവലും കഴിഞ്ഞു വേദനന്റെ. അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഒരു പറഞ്ഞു പാരസെറ്റമോൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടേ നിക്കുക ഇഞ്ചക്ഷൻ പോയി. അപ്പോ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഒരുപാട് പാരസെറ്റമോൾ അധികമായി പോയാൽ പിന്നെ നമ്മൾ ശ്വാസം മുട്ടലും വലിയ വിഷയങ്ങൾ വരുന്നതാണ്. പിന്നെ ഉറങ്ങാനും പറ്റുന്നില്ല, രാത്രി കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഉറക്കം കിട്ടുന്നില്ല, വേദന സഹിക്കാൻ കഴിയാനിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തൊക്കെയോ ചെയ്തു എനിക്ക് തോന്നുന്നു, ഇതിലെന്തോ മരുന്നോ എന്തോ കുറച്ച് ഡോസ് കൂട്ടി തന്നതിൽ 10 മിനിറ്റോ അങ്ങനെ എന്തോ ഞാൻ ഇങ്ങനെ ഒന്ന് മയങ്ങി. അതിൽ കുറച്ചൊരാശ്വാസം തോന്നി, പിന്നെ ആ വേദന അങ്ങനെ സഹിക്കുക കുറേ നേരം. പിറ്റേ ദിവസം രാവിലെ വന്ന് ഡോക്ടർ വന്നു, എന്താ ഹർഷിന മുഖമൊക്കെ ആകെ ക്ഷീണിച്ചെന്ന്, ഉറക്കമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു ഉറങ്ങാൻ പോയിട്ട് അനങ്ങാൻ കഴിയുന്നില്ല ഡോക്ടറെ, ഉറക്കം വരുന്നില്ല ഒന്നും. അത് സാറില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡി ആവുമെന്നാണ്. അങ്ങനൊരു 5-ാമത്തെ ദിവസവും ആണ് ഞാൻ ഒന്ന് ആ ഒരു കഠിനമായ വേദനയെന്ന് എനിക്ക് ഒന്നാനും. ഈ 5 വർഷം അനുഭവിച്ച വേദന സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് പ്രധാനമായും ഈ 5 കൊല്ലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം, അതായിരുന്നു താങ്കളുടെ പ്രധാനപ്പെട്ട കേസ്. 2, ഈ കത്രിക മറന്നു വെച്ച ആളുകൾ ചെയ്തത് വലിയൊരു ക്രൈമാണ് അല്ലേ? അപ്പൊ അവർക്ക് എതിരെ നടപടി വേണം, അതായിരുന്നു. എന്തൊക്കെയായിരുന്നു താങ്കൾ വെച്ച ഡിമാൻഡുകൾ? നമ്മളൊരു സാധാരണക്കാരന് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചാൽ ഒരു വിധം കാര്യങ്ങളിലൊന്നും അതിനൊരു തീരുമാനം ആവല്ല എന്നുള്ളതാണ് ഞാനിപ്പോ ഇത്രയും ഒരു പോരാട്ടം നടത്തിയത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവര് ഭയങ്കര സ്വാധീനമുള്ളവരും നല്ല പവറുള്ള ആളുകളാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ചെല്ലുമ്പോൾ ഏറ്റുമുട്ടാനുള്ള പവർ ഉണ്ടാവില്ല. സമരത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുക. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്, ഗവൺമെന്റിനോടാണ്, പിന്നെ IMA പോലത്തെ വലിയൊരു സംരംഭത്തിനോടാണ് നിങ്ങൾ പോകുന്നത്. നമുക്ക് ഒരു പവറും ഇല്ല, നമ്മൾ പഠിച്ചവനും മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിച്ചവനുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന സത്യമാണെങ്കിൽ, നമുക്ക് എവിടെയും പറയാൻ കഴിയെങ്കിൽ അത് ഞാൻ പറഞ്ഞു. ഞാനത് എന്തായാലും നീതിയിൽ എത്തിക്കണം, എന്തായാലും പഠിച്ചവനെ സഹായത്തോടു കൂടി എത്തും എന്നുള്ളൊരു കുറച്ചൊരു ആത്മവിശ്വാസം ഉണ്ട് അതിന് ഇറങ്ങുമ്പോൾ. അപ്പൊ ഈ സമരത്തിന് ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ആരെങ്കിലും, വീണ ജോർജ് അല്ലാതെ ആരെങ്കിലും ബന്ധപ്പെട്ടോ? ഇല്ല. MLA എന്താ പറഞ്ഞത്? നമ്മളാ സമരം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പാണ് നമ്മളെ ഹസ്ബൻഡിന്റെ നാടായ അവിടുത്തെ PTA റഹീം MLA പോയി കാണുന്നത്. അവിടുത്തെ ആള് പറഞ്ഞിട്ട് പോയി കാണുന്നത്. അവിടെ ചെന്നു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾക്ക് എന്താ ഈ സംഭവിച്ചേ, നമുക്കൊരു നീതി ലഭിക്കണം. നമ്മൾക്ക് ഇത്രയും സാമ്പത്തിക നഷ്ടങ്ങൾ, നമ്മൾ വേദനയൊക്കെ ഒന്നും ആരും തരണ്ട, അത് പഠിച്ചു തന്നോളൂ. പക്ഷെ നമ്മൾക്ക് അത്രയും സാമ്പത്തിക ബാധ്യത ഇതിലൂടെ വന്നു. ഞാൻ ആയിരുന്നു അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരുന്നത് കൊല്ലത്ത്. എൻ്റെ തളർച്ച ഹസ്ബൻഡിനെ മാനസികമായിട്ട് ബാധിച്ചു. പിന്നെ ഈ റൂട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ടും ഈ അക്കൗണ്ടിങ് ഞാൻ ചെയ്തിരുന്നതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ അപ്പൊ ആ ഒരു ബാധ്യത ഞങ്ങൾക്ക് നഷ്ടപരിഹാരം. ഇത്ര 5 വർഷം ഞാൻ അനുഭവിച്ചല്ലോ, 4-5 ദിവസം അല്ലല്ലോ ഇത്രയും വലിയ. അർഷനെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? ഈ സാമ്പത്തിക നമ്മുടെ ഈ കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഇവരെ ശിക്ഷിക്കണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു? കാരണം ഈ ഡോക്ടർമാർക്ക് നിർദോഷമായി പറ്റിയ കാര്യമാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത്, ഒരിക്കലും ഡോക്ടർ മനപ്പൂർവ്വം അല്ല. പക്ഷെ വലിയ അശ്രദ്ധയാണ്. ഒരിക്കലും നമ്മളെ ജീവനാണ് അവർ മുന്നിട്ട് കൊടുക്കുന്നത്. നമ്മൾ അത്രയും വിശ്വസിച്ച വേറെ ഏത് മേഖലയിൽ പറ്റുന്ന പിഴവ് പോലെ അല്ല ഈ ആരോഗ്യ മേഖലയിൽ, അല്ലെ ഡോക്ടർക്ക് പറ്റുന്ന പിഴവ്. ഒരു പക്ഷേ ഞാൻ മരിച്ചു വരുന്നെങ്കിൽ ആരും അറിയൂല. 3 മക്കൾക്ക് ഉമ്മ പോവും, ഹസ്ബൻഡിന് ഭാര്യ ഉമ്മക്കും അപ്പക്കും മോള് പോയി, ആരും ഒന്നും അറിയില്ല. ഫസ്റ്റിലേ ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സ് മനഃപൂർവ്വം ചെയ്തതല്ല, അവര് മാനുഷിക പരിഗണന തന്ന് എന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം തന്നിരുന്നു. ഒരിക്കലും അവർക്കെതിരെ ഞാനൊരു പോരാട്ടത്തിനുമില്ല. ഇപ്പോഴും ഞാൻ ഡോക്ടേഴ്സിനെതിരെയോ അല്ല ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അല്ല. ചെയ്ത കുറ്റം അവർ പറ്റിപ്പോയി, ആ പറ്റിപ്പോയ തെറ്റേറ്റ് പറയാനുള്ള ഒരു മനസാക്ഷിയാണ്. അവരും ഒരു നമുക്ക് ഒരു എന്താ പറയാ അനുകൂലമായൊരു മറുപടിയല്ല വന്നത്. ആര് തരും നിങ്ങൾക്ക് നഷ്ടപരിഹാരം?
ഇതിന് ഒരു പ്രതി ഇല്ലല്ലോ, പ്രതി ഉണ്ടല്ലോ, ഇത് താനെ വയറ്റിൽ വരൂലല്ലോ, അപ്പൊ ആരോഗ്യമന്ത്രിയാണ് നിങ്ങളെ വയറ്റിൽ വെച്ച്, പിന്നെ മുഖ്യമന്ത്രിയാണ് ദുരിതാശ്വാസ നിധി നങ്ങാനും എന്തെങ്കിലും ചില്ലറ പരിഹാരം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ നടപടി ഇല്ലാത്തതുകൊണ്ടാണോ പിന്നെ ഈ സമര മാർഗത്തിലേക്ക് പോയത്? അപ്പൊ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ സമരം ചെയ്തു അല്ലേ? ആറ് ദിവസം നിരാഹാരം കിടന്നു. ആറ് ദിവസം അവിടെയാണ് മന്ത്രി വന്നത് അല്ലേ? മന്ത്രി നേരിട്ട് വന്നു, അത് അവസാനിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാ പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിയത്? ഈ മാർച്ച് 4 നിർത്തിയിട്ട് സെക്രട്ടേറിയറ്റിലേക്കല്ല, പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുമ്പ് തന്നെ മെയ് 22 മുതൽ. നമ്മളൊരു 10 ദിവസമൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് ഗവൺമെന്റും ആരോഗ്യവകുപ്പും ചേർന്നിട്ട് നമ്മൾ അത്ര അനുഭവിച്ച ഒരാളാണല്ലോ കൊടുക്കുന്നത്. ഇനി ഒരാൾക്ക് ഈ ഒരു വേദന അനുഭവിക്കാനായിട്ട് വരരുത്. കാരണം ഈ ഒരു വേദനന്റെ പവർ നമ്മൾ സാറ് എന്നും പറയുന്ന പോലെ അനീ കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു കഥകളാണ്, അനുഭവിച്ചവർക്ക് അറിയാം തീർച്ചയായും. തലസ്ഥാന നഗരിയിലേക്ക് യാത്ര ചെയ്തപ്പോഴാ അത്? അതിന്റെ ഇടക്ക് ഒരു കുറേ ദിവസം നിന്നിട്ട് ഓഗസ്റ്റ് 16 അതായത് മെയ് 22 തുടങ്ങി ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് 16 ആദ്യം തന്നെ നമ്മള് സെക്രട്ടേറിയറ്റില് ഒരു ദിവസത്തെ നമുക്ക് 3 കുട്ടികളുണ്ട്, അവരെ സ്കൂൾ 1 മാസത്തോളം പോയി, അവർക്ക് ഭക്ഷണവും അവരുടെ ജീവിതവും എന്റെ ജീവിതവും ഫുള്ള് താളം തെറ്റി. ഒരു സമരത്തിന് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഫുള്ള് താളം തെറ്റിയാണ്. അപ്പൊ അവിടെ പോയി ഇരിക്കൽ എന്തായാലും പ്രായോഗികമല്ല, അതുകൊണ്ട് ഒരു ദിവസം അവിടെ സമരം ചെയ്തു, പിന്നെ തിരിച്ച് ഇവിടെ തന്നെ അങ്ങനെ ടോട്ടൽ എത്ര ദിവസം സമരം ചെയ്തു? അങ്ങനെ അവിടെ 104 ദിവസം, ഇവിടെ 6 ദിവസം, 110 ദിവസം സമരം ചെയ്തു. അവസാനം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അതിന്റെ മുന്നേ നമ്മളെ ഫസ്റ്റ് സമരം സമയത്ത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത്. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ആരാണ്? ക്രൈംബ്രാഞ്ച് ആണോ? എ സി പി സുദർശൻ സാർ അന്വേഷിച്ചു അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികളെ കണ്ടെത്തി. പോലീസ് ഭയങ്കരമായിട്ട് പാടുപെട്ടെന്ന് തോന്നുന്നല്ലേ? അവര് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവര് ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ കഥ പറഞ്ഞു, എന്റെ മൊഴി രേഖപ്പെടുത്താൻ, FIR ഇട്ട് രേഖപ്പെടുത്താൻ വന്നപ്പോ തന്നെ ലാസ്റ്റ് ഞാൻ ചോദിച്ചു, സാറിന് എന്താ തോന്നുന്നത്, ഞാനല്ലെങ്കിൽ വെറുതെ പറയാ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഊഹത്തിൽ പറയാ, അങ്ങനെ എന്തോ സാറിന് പറഞ്ഞു. ഇല്ല, ജെന്യൂൻ ആണ്, നമുക്ക് കേട്ടറിയാം. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എവിഡൻസ് ആണ്. നമ്മൾ പറഞ്ഞ നേരത്തെ ഒരു MRI സ്കാൻ വഴിത്തിരിവായല്ലോ, കൊല്ലത്തെടുത്ത MRI സ്കാൻ നമ്മുടെ NS ഹോസ്പിറ്റലിൽ. ആ MRI സ്കാൻ എങ്ങനെയാ ഇതില് ഈ അന്വേഷണത്തിൽ സഹായിച്ചത്? അത് 5 സ്കാനിങ് അല്ലാതെ അൾട്രാസൗണ്ട് സ്കാനിങ് മോനെ പ്രഗ്നൻസി ടൈമിൽ എടുത്തിട്ടുണ്ട്. അതിലൊന്നും കാണാത്തൊരു കത്രിക പിന്നീട് വന്നു. ആ അതിന്റെ മുന്നേ ഉണ്ടാവുന്നില്ലല്ലോ. അവര് MRI സ്കാൻ ഉണ്ടായതുകൊണ്ടാണ് ഈ ലാസ്റ്റ് സർജറിയിലാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലായത് അല്ലേ? അതൊരു തെളിവായി തീർച്ചയായും. അതിന്റെ ഇടയ്ക്ക് MRI സ്കാൻ കാണാതെ പോയോ? അത് നമ്മള് അന്ന് കൊണ്ട് കളഞ്ഞോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ കൊല്ലത്ത് വേറൊരു വീട്ടിലാ താമസിച്ച്, ഞാൻ ആ ഇത് ഒരു അത്യാവശ്യം വലിയ ഫിലിമൊക്കെ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു റാക്കിന്റെ മുകളിലിട്ട്, പിന്നെ വീട് മാറിയില്, പിന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, മൈഗ്രെയിൻ സൈനസൈറ്റിസിന്റെ ചെറിയൊരു കംപ്ലൈന്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ അത് മറന്നുപോയതാ. മനഃപൂർവ്വം ഞാൻ ഒരു കടലാസ് പോലും ഉപേക്ഷിക്കല്ല, ഒരുപാട് രേഖകൾ എന്റെ കയ്യിലുണ്ട്. അതാണ് എനിക്ക് കുറെ ഇതായത്.